നിന്നിൽ നിന്ന് ഞങ്ങൾ ദയ പ്രതീക്ഷിക്കുന്നു. ഉദാരുവായ പിതാവിന്റെ ദയാലുവായ പുത്ര, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാഗിനേയ, നിന്നിൽ നിന്ന് ഞങ്ങൾ ദയ പ്രതീക്ഷിക്കുന്നു. നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഹാനായ പ്രവാചകൻ ആകാശ സീമകളിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ പറ്റി പറഞ്ഞതെന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, പ്രപഞ്ചത്തിന് മൊത്തം കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ് എന്നെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആ ഞാനിവിടെ കാരുണ്യമാണ് കാണിക്കേണ്ടത്. മഹാനായ പ്രവാചകൻ എല്ലാവരോടും ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എല്ലാവരും സ്വതന്ത്രന്മാരാണ്, പൊക്കൊള്ളുക, നിങ്ങളോട് എനിക്ക് യാതൊരു പ്രതികാരവുമില്ല. ഇന്നത്തെ ദിവസം എനിക്ക് ആരോടും ഒരു പ്രതികാരവുമില്ല, ആരോടും എനിക്ക് എതിർപ്പില്ല. എന്നെ കല്ലെറിഞ്ഞവരെ പൊക്കൊള്ളുക, എന്നെ ചീത്ത വിളിച്ചവരെ പൊക്കൊള്ളുക, എന്നെ ആട്ടിപ്പാടിച്ചവരെ പൊക്കൊള്ളുക. ഞാൻ സമാധാനം തേടി മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടെ വന്നെന്നോട് യുദ്ധം പ്രഖ്യാപിച്ചവരെ പൊക്കൊള്ളുക, നിങ്ങളോട് എനിക്ക് യാതൊരു പ്രതികാരവുമില്ല, നിങ്ങളെല്ലാവരും പൊക്കൊള്ളുക. കാരുണ്യമാണ്, കാരുണ്യമാണ്, കാരുണ്യമാണ് പ്രവാചകൻ. ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട അനുയായികളാ, നിന്റെ അയലത്തുകാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ വളരെ ഗൗരവമായ കാര്യമാ. പ്രവാചകൻ എന്താ പറഞ്ഞത്? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ അയൽക്കാരൻ വിഷം തൊട്ടിയ വയറുമായി കഴിയുമ്പോൾ ഇപ്പുറത്തിരുന്ന് മൃഷ്ടാന്ന ഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ലെന്ന് പറഞ്ഞപ്പോൾ അയൽക്കാരൻ മുസ്ലിമാകണമെന്ന് പ്രവാചകൻ പറഞ്ഞില്ല. അണ്ടൂർക്കോളത്തെ സമ്പന്നനായ സഹോദരൻ വൈകുന്നേരം ബിസിനസ് കഴിഞ്ഞ് എ സി കാറിൽ തിരിച്ചു വന്ന് എ സി മുറിയിൽ കയറി വിശ്രമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ഹാളിലേക്ക് എത്തി ടീം മേശയ്ക്ക് മുന്നിൽ വന്നിരുന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം അടച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി ആ കൊതിയൂറുന്ന ഭക്ഷണം കഴിക്കാൻ അതിലേക്ക് കൈവെക്കുമ്പോൾ നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നിന്റെ കയ്യിൽ കയറിയുടെ കൽപ്പന എന്താണത്? ഭക്ഷണം നീ കഴിച്ചോ, പക്ഷേ കഴിക്കുന്നതിന് മുമ്പ് നിന്റെ അയലത്ത് വീട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നീ നോക്കണം. അത് പറഞ്ഞപ്പോൾ അയൽക്കാരനായ മുസ്ലിം പട്ടിണി കിടക്കുന്നോ നോക്കണമെന്ന് പറഞ്ഞില്ല. അയൽക്കാരൻ മുസ്ലിം ആകട്ടെ, അയൽക്കാരൻ ഹിന്ദു ആകട്ടെ, അയൽക്കാരൻ ക്രിസ്ത്യാനിയാകട്ടെ, അയൽക്കാരൻ സിഖ് മതസ്ഥനാകട്ടെ, അയൽക്കാരൻ ജൂതമതസ്ഥനാകട്ടെ, അയൽക്കാരൻ ബുദ്ധമതസ്ഥനാകട്ടെ, അയൽക്കാരൻ മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, അയലത്ത് വീട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ടവൻ വിഷം നൊട്ടിയ വയറുമായി കഴിയുമ്പോൾ ഇപ്പുറത്തിരുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നരകത്തിൽ പോകുമോ തെറ്റ് ചെയ്തു എന്നോ അല്ല പറഞ്ഞത്, അവൻ മുസ്ലിമല്ല എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് മുസ്തഫ. നോക്കുന്നുണ്ടോ മക്കളെ, നോക്കുന്നുണ്ടോ? നമ്മളുടെ വീടിന്റെ നാലയലത്ത് എവിടെങ്കിലും ഒരു ഹദീസിന്റെ വ്യാഖ്യാനം പറയുന്നത്? പ്രവാചകനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഈ അയൽക്കാരെന്ന് പറയുന്നവരുടെ പരിഗണനയിൽ എത്ര പേരാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്റെ വീടിന് ചുറ്റുഭാഗത്തുനിന്നുള്ള മൊത്തം 40 വീടുകളാണ് പരിഗണനയിൽ വരുന്നതെന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞെങ്കിൽ ഈ 40 അങ്ങ് പോട്ടെ, എന്റെ വീടിന്റെ 4 ചുറ്റുമുള്ള ഓരോ വീടുകൾ വീടുകളിലെങ്കിലും ആരെങ്കിലും ഒരുത്തം പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടോ? അങ്ങനെ നോക്കിയാലല്ലാതെ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അങ്ങനെ കഴിച്ചാൽ ചെറിയൊരു ശിക്ഷയാണോ പറഞ്ഞത്? അല്ല, അവൻ വിശ്വാസിയല്ല എന്നാ പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ നീ കറിയുള്ള ചാറുള്ള കറി പാകം ചെയ്താൽ അടുക്കളയിൽ അണ്ടൂർക്കോണത്തെ വീടിന്റെ അടുക്കളയിൽക്കുള്ളിലിരുന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ടാക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ മനോമുദ്രങ്ങളിലേക്ക് ഓടിയെത്തേണ്ട പ്രവാചക വചനം, നിന്റെ വീട്ടിൽ നീ ചാറുള്ള കറി പാകം ചെയ്യുമ്പോൾ ആ കറിയുടെ സുഗന്ധം അടുത്ത വീട്ടിലേക്ക് അടിച്ചു വീശുമ്പോൾ അയലത്തെ വീട്ടിലെ പാവപ്പെട്ടവന്റെ കുട്ടികൾ വന്ന് അച്ഛന്റെ അല്ലെങ്കിൽ വാപ്പാടെ മുണ്ടിന്റെ കൊന്തലയും പിടിച്ചിട്ട് ഏത് പാവപ്പെട്ടവനാണോ അയലത്ത് വീട്ടിലുള്ളത്, മുസ്ലിമാവട്ടെ, പട്ടികജാതിക്കാരനാകട്ടെ, ഈഴവനാകട്ടെ, അയൽ സമുദായത്തിൽപ്പെട്ടവനാകട്ടെ, മറ്റു സമുദായങ്ങളിൽപ്പെട്ടവനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മതമുള്ളവനാകട്ടെ, മത
പാപനിഷേധിയാകട്ടെ. അയലത്തെ വീട്ടിലെ പാപപ്പെട്ടവന്റെ കുട്ടികൾ ആകെ കറിയുടെ സുഗന്ധം അടിച്ചു വീശുമ്പോൾ അപ്പുറത്ത് ഇറച്ചിക്കറി വെക്കുന്നു, എനിക്ക് ഇറച്ചിക്കറി തിന്നാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, അച്ഛാ എനിക്ക് ഇറച്ചിക്കറി വാങ്ങി വെച്ചു തരുമോ എന്ന് ചോദിച്ച് കരയുന്ന പൊന്നുമക്കൾ കുണ്ടിന്റെ കോന്തലയിൽ പിടിച്ചു കരയുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് കാലി കീശയിൽ കൈയിട്ടിട്ട് തന്റെ കയ്യിൽ പണമില്ലാത്തതോർത്ത് ആ പൊന്നുമോന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നിറഞ്ഞു വരുന്ന കണ്ണുകൾ മകൻ കാണാതെ ഒപ്പുന്ന പാവപ്പെട്ടവനോ പാവപ്പെട്ടവളോ ആണ് നിന്റെ അയലത്ത് വീട്ടിൽ താമസിക്കുന്നതെങ്കിൽ നിന്റെ വീട്ടിൽ നീ വെക്കുന്ന ചാറുള്ള കറിയിൽ പ്രവാചകൻ പറയുന്നു ആ കറിയിൽ നീ വെള്ളം കൂടുതൽ ചേർത്തോ എന്നിട്ടായാലും ജീവാനക്കാരന്റെ പാവപ്പെട്ട അയൽക്കാരന് കൂടി അതിന്റെ ഒരു അംശം നീ ഓഹരിച്ചു കൊടുക്കണം. മുഹമ്മദ് മുസ്തഫ എന്തിനേറെ മനുഷ്യനായ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിച്ചാൽ അത് ഇബാദത്താണ്, ആരാധനയാണ്, അതിന് പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ ഈ സംഘർഷഭരിതമായ ഭൂമിയിൽ ചൂയിങ്കംകാരൻ പരസ്യം കൊടുക്കുന്നുണ്ട്. ചുണ്ടിന്റെയും പല്ലിന്റെയും വ്യായാമത്തെ ചൂയിങ്കം ചവയ്ക്കാനാ പറയുന്നത്. പ്രവാചകൻ പറഞ്ഞു എന്താ? ചിരിക്കാൻ. മനുഷ്യനെ നോക്കിയിട്ട് നന്നായിട്ട് ചിരിക്കാൻ. മുഹമ്മദ് മുസ്തഫ അങ്ങനെ ചിരിച്ചാലേ സഹോദരനെ കാണുമ്പം കാണാത്തതുപോലെ മുഖത്തേക്ക് നോക്കാതെ ഇങ്ങനെ തലതിരിച്ചു പോകാതെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ അത് സൽക്കർമ്മമാണ്, അതിന് പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സർവശക്തനായ നാഥൻ ദൈവം അതിന് പ്രതിഫലം എഴുതുകയും ഇങ്ങനെ വിളിക്കുന്ന പ്രവാചകൻ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ദൈവത്തെ പറ്റി അള്ളാഹുവിനെ പറ്റി ഖുർആനിൽ ഒരിടത്തും വിശുദ്ധ ഖുർആനെ ഞാൻ ആധികാരികമായി പറയുകയാ സർവശക്തന്റെ നാഥനായ സർവശക്തന്റെ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ ഖുർആനെ പറ്റി പഠിക്കാൻ മതപഠന രംഗത്ത് പി ജി എടുക്കാനുള്ള വിനീതമായ അവസരം കിട്ടിയ ഒരാളെന്ന നിലയിൽ പറയാ വിശുദ്ധ ഖുർആന്റെ ഒരൊറ്റ സൂക്തത്തിലും ദൈവത്തെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ദൈവം മുസ്ലിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു അല്ലാഹു മുസ്ലിങ്ങളുടെ അല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ ദൈവം എന്ന ഒരു വാക്ക് ഖുർആനിൽ ഒരിടത്തുമില്ല. ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മനുഷ്യരുടെ റബ്ബിനോട് കവലന തേടുക, മനുഷ്യരുടെ റബ്ബിനോട് കവലന തേടുക. മഅ്ദനിയുടെ റബ്ബ്, അഭിവന്ദ്യനായ സ്വാമിജിയുടെ റബ്ബ്, ഇവിടെ നിറങ്ങിപ്പോയ ഫാദറിന്റെ റബ്ബ്, ഇവിടെ നിൽക്കുന്ന ക്രിസ്ത്യാനികളായ സഹോദരന്റെ രക്ഷിതാവ്, ഇവിടെ നിൽക്കുന്ന ഹിന്ദുക്കളുടെ രക്ഷിതാവ്, ഇവിടെ നിൽക്കുന്ന ഈ ലോകത്തിന്റെ ആകാശത്തിന്റെ കീഴിലുള്ള സർവ മനുഷ്യരുടെയും രക്ഷിതാവ്, സർവ ജീവജാലങ്ങളുടെയും രക്ഷിതാവ്, മനുഷ്യരുടെ രക്ഷിതാവിനോട് കവലനം തേടുക, മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവിനോട് കവലനം തേടുക, ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധനാ പാത്രമായ ആരാധ്യനായ തമ്പുരാനോട് കവലനം തേടുക. ശുദ്ധ ഖുർആൻ ഒരിടത്തും മുസ്ലിങ്ങളുടെ പടച്ചോൻ എന്ന് പറയുന്നില്ല, മുസ്ലിങ്ങളുടെ പടച്ചോൻ എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല ഖുർആൻ പറയുന്നു യാ യുഹന്നാസ് യാ യുഹൽ മുസ്ലിമൂൻ എന്നല്ല യാ യുഹന്നാസ് ഏ മനുഷ്യരെ ഏ മനുഷ്യരെ ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ വഉൻസ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്, നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഉബം വഖബായിൽ നിങ്ങൾ വിവിധ ഗോത്രങ്ങളും വർഗങ്ങളുമായി നിങ്ങളെ വേർതിരിച്ചത്, നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വർഗങ്ങളുമായി വേർതിരിച്ചത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാൽ തആറഫു തിരിച്ചറിയാൻ വേണ്ടി മാത്രമാ, തിരിച്ചറിയാൻ വേണ്ടി മാത്രമാ നിങ്ങളെ വിവിധ വർഗങ്ങളും വർണ്ണങ്ങളുമായി വേർതിരിച്ചത്, നിങ്ങളെ